അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് വെച്ച് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സാണ്. ചായയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഈ ക്രിസ്പിയും ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം നല്ല വലുപ്പമുള്ള രണ്ട് പൊട്ടറ്റോ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു സ്നാക്സിൻ്റെ പ്രത്യേകത തന്നെ ഇതിൻ്റെ ഷേപ്പാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് നമുക്ക് രണ്ട് പൊട്ടറ്റോയും സ്ക്വയർ ഷേപ്പിൽ അരിഞ്ഞെടുക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് ആയിരിക്കും ഇത്. പൊതുവേ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു വെജിറ്റബിൾ കൂടിയാണ് പൊട്ടറ്റോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു വെറൈറ്റി സ്നാക്സാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഞാൻ ഇതേ ഒരു രീതിയിൽ കട്ട് ചെയ്ത് സ്ക്വയർ ഷേപ്പിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ബൗളിലോട്ട് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. സാധാരണ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഈ പൊട്ടറ്റോ ഒന്ന് ഇട്ട് കൊടുത്ത് ഇതിലെ സ്റ്റാർച്ചൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി. അപ്പോൾ തന്നെ ഇതിൽ അധികമായിട്ടുള്ള സ്റ്റാർച്ചൊക്കെ ഒന്ന് നമുക്ക് പോയി കിട്ടും. ഇനി ഞാനിത് കഴുകിയതിന് ശേഷം ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലൊന്ന് ചെയ്തെടുത്താൽ മതി. മാറ്റി കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചെറു ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ കഴുകി എടുത്തിട്ടുള്ള ഈ പൊട്ടറ്റോ പീസസ് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇതിലോട്ട് ഉപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് ഞാനൊരു അരിപ്പയിലൂടെ ഒന്ന് വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കോട്ടൺ തുണിയോ അല്ലെങ്കിൽ ടിഷ്യൂ ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കാം. ഇതിന് ശേഷം നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് എണ്ണയൊക്കെ ചൂടായി വരുന്ന സമയത്ത് ഇത് ഇട്ട് കൊടുത്തിട്ട് വറുത്ത് കോരാം. അപ്പോൾ അത്യാവശ്യം കട്ടിയുള്ള പീസസായ കാരണം നമുക്ക് ഒരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം. ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്ത് ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്നും കോരി മാറ്റിയെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. ഇങ്ങനെ നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച എല്ലാ പൊട്ടറ്റോ ക്യൂബ്സും ഫ്രൈ ആക്കിയെടുക്കാം. അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്ലെയിം കൂട്ടി വെക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്നാക്സ് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇത് ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലോട്ട് ഒരു മസാലയും കൂടി റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ബൗളിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ നേരത്തെ വെള്ളത്തിൽ ഉപ്പിട്ട് കൊടുത്തതാണ്. ശേഷം കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് മാഗിയുടെ മസാലയോ അല്ലെങ്കിൽ ചാട്ട് മസാലയോ കുരുമുളക് പൊടിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഫ്രൈ ആക്കി വെച്ച ഈ പൊട്ടറ്റോയിലോട്ട് ഈ ഒരു മസാല ചേർത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ കിഡിലൻ സ്നാക്സാണ്. ഒരു വെറൈറ്റി സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. 5 മിനിറ്റിനുള്ളിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഒരു അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.